രക്ഷാപ്രവർത്തകർ ഏറെ നേരം വിളിച്ചിട്ടും പല വീടുകളിൽ നിന്നും ആരും പുറത്തിറങ്ങുന്നില്ല. ഇനി വെള്ളം ഇറങ്ങും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇവർ. പക്ഷേ ഏത് നിമിഷവും വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ വെള്ളം കെട്ടിയെന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളടക്കമുള്ളവർക്ക് വലിയ പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തകരുടെ വാക്കുകൾ ചില നാട്ടുകാർ വകവയ്ക്കുന്നില്ല. അവർ ഇപ്പോഴും പ്രതീക്ഷയിലാണ്, തങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റില്ല എന്ന്. പക്ഷേ ഈ ആത്മവിശ്വാസം എത്രത്തോളം അവർക്ക് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഈ അപകടഘട്ടത്തിൽ മുഖ്യമന്ത്രി പോലും പറഞ്ഞതാണ് വാശിയൊക്കെ വെടിഞ്ഞിട്ട് എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോകണം, ഏത് നിമിഷമാണ് വെള്ളം ഉയരുക, നമുക്ക് അപകടം സംഭവിക്കുക എന്നറിയില്ല. എന്തുതന്നെയാലും നമുക്ക് കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ ഈ മഹാലക്ഷ്മി കടപ്ര മഹാലക്ഷ്മി നട അമ്പലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന വിഴിഞ്ഞം സ്വദേശികളായ മത്സ്യത്തൊഴിലാളികളായ സഹോദരന്മാരുടെ ഒപ്പമാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത്. ചേട്ടാ, ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പോകുന്ന ഭാഗത്തൊക്കെ ഈ രണ്ട് നില മൂന്ന് നില വീടുള്ള ഭാഗത്താണ് ഞങ്ങൾ പോകുന്നത്. അവിടെ പോകുമ്പോൾ വീട്ടിൻ്റെ മണ്ടയിലാണ് ആൾക്കാർ 10, 50, 100 ആൾക്കാർ ഇരിപ്പുണ്ട്, കൊച്ചു കുട്ടികളടക്കം. അപ്പം നമ്മൾ അവിടെ നിന്ന് നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്നത് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇവരെ വേറെ ഒന്നും കാണിക്കാനല്ല വന്നത്. അവിടെ നിന്ന് ഒന്ന് രക്ഷിക്കുക. ഇവരെ നമ്മൾ വിളിക്കുമ്പോൾ ഇവർ നമ്മളോട് ചോദിക്കും, ഞങ്ങൾക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം, അത് വേണം, ഇത് നമ്മൾ ഇവിടെ പട്ടണയിടുന്നാണ് ഇവരെ രക്ഷിക്കുന്നത്. നമ്മൾ പോലെ വന്നിട്ട് ഇത് 3 ദിവസമായി, നമ്മൾ 10 മിനിറ്റ് ഉറങ്ങിയിട്ടില്ല, നല്ലപോലെ ആഹാരം കഴിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, പല്ല് വെച്ചിട്ടില്ല ചേട്ടാ. അങ്ങനെ നമ്മളെ ജീവൻ പണയം വെച്ചാണ് ഇവരെ കൊണ്ടുവരുന്നത്. വിളിക്കുമ്പോൾ ഇവരിങ്ങോട്ട് വരുന്നില്ല. അതിൻ്റെ ഇതാണ് ഇവിടുത്തെ കൗൺസിലറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് ഒരു നടപടി എടുക്കുക, ഈ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. നമ്മൾ അത് രാത്രി പോയി കൊണ്ടുവരാൻ തയ്യാറാണ്. അപ്പോൾ ഇതിന് ഇവിടുത്തെ കൗൺസിലറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് ഒരു നടപടിയായിട്ട് എടുക്കുക സാർ. ഇതാണ് നമ്മൾ പറയുന്നത്. അത് ഇതിനകത്ത് വേറെ ഒന്നുമില്ല. വിളിക്കുമ്പോൾ ഇവർക്ക് പയറ് വേണം, ആഹാര സാധനം നമ്മൾ എത്തിക്കാൻ വേണ്ടി, നമ്മൾ നാട്ടുകാർ ഇവിടെ ഉള്ളതല്ല. അപ്പോൾ നമ്മളെ ഞങ്ങളിപ്പോൾ ഒരു 6 ബോട്ടിൽ വന്നിട്ട് ഇത്ര ആൾക്കാരുണ്ട്, ഇത്ര ആൾക്കാരുടെ ജീവന് ഇവിടെ ഈ ഭാഗത്ത്. അപ്പോൾ ആൾക്കാർ 6 ബോട്ടിലുള്ള ആൾക്കാരുടെ ജീവൻ അതച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഉള്ള ആൾക്കാർ അവർ നമുക്ക് ഗ്യാരണ്ടി അല്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ എവിടെ ഉള്ളതാണ്, എന്താണ് ഇവർ, എന്തിനാണ് ഇവിടെ വന്നത്, അതുപോലെ അന്വേഷിക്കാൻ ആരുമല്ല. വന്നിട്ട് 2 ദിവസമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട്, ഇവിടെ വന്നിട്ട് 2 ദിവസം. നമുക്കുള്ള ഇത് വന്നു കഴിയുമ്പോൾ എന്താണ്, നിങ്ങൾ എന്താണ്, എന്താണ് ഏതാണ് വേണ്ടത്, അല്ലെങ്കിൽ വെള്ളം വേണോ, അല്ലെ കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ല. ഇതേ നമുക്ക് പറയാനുള്ളത്, നമ്മളെ ബുദ്ധിമുട്ട് ഇതാണ്. കടപ്ര 1 കുരിശ് ഭാഗത്തുള്ള 4 കുടുംബങ്ങളെ രക്ഷിച്ചുകൊണ്ടാണ് വിഴിഞ്ഞ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഈ മത്സ്യത്തൊഴിലാളികൾ കടപ്രയുടെ കരഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെ എല്ലാ വീടുകളും അരയ്ക്കൊപ്പം വെള്ളം മുങ്ങിയ അവസ്ഥയിലാണ്. ഇപ്പോൾ 4 കുടുംബത്തിനെ വിഴിഞ്ഞത്ത് നിന്നും എത്തിയിട്ടുള്ള ഈ മത്സ്യത്തൊഴിലാളികൾ സഹോദരന്മാർ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. ആ വള്ളത്തിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള മിക്ക വീടുകളുടെയും ഉൾവശം എല്ലാം മുങ്ങിയ അവസ്ഥയിലാണ്. 1 നിലയിലൊക്കെ ആളുകൾ കയറിയിരിക്കുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തകർ എത്ര നിർബന്ധിപ്പിച്ചിട്ടും ഇവരൊന്നും തന്നെ ഇവരുടെ ഒപ്പം പോരാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു വിവരം കൂടി ഇവർ പങ്കുവച്ചിരുന്നു. ഇനിയും വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്, കാരണം മഴ നിലയ്ക്കുന്നില്ല. അതുപോലെ തന്നെ പമ്പയുടെ വൃഷ്ടി പ്രദേശത്ത് ഉരുൾപൊട്ടൽ തുടരുകയാണ് എന്നുള്ള ഒരു വിവരവും കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും വെള്ളം ഉയരാനുള്ള സാധ്യത ഉണ്ട്. ഇനി അഥവാ ഇനിയിപ്പം വെള്ളം ഇറങ്ങിയാൽ തന്നെ ഈ വെള്ളം കെട്ടിക്കിടന്നുണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെയുള്ളവരെ ബാധിക്കും. അതുകൊണ്ട് കൃത്യമായ ശുചീകരണം നടത്തിയതിന് ശേഷം മാത്രമേ ഈ വീടുകളിലേക്ക് തിരികെ പ്രവേശിക്കാൻ പാടുള്ളൂ. ക്ലോറിനേഷൻ അടക്കമുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീടുകൾ ശുചിയാക്കേണ്ടത്. ഡെറ്റോൾ ഉപയോഗിച്ച് എത്ര കഴിയാലും ആ കീടങ്ങളൊന്നും പോകില്ല എന്നുള്ളൊരു വിവരം ആരോഗ്യ വിഭാഗം ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു. കൃത്യമായ ക്ലോറിനേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീടുകളിലേക്ക് പോകാവുള്ളൂ എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കടപ്ര മഹാലക്ഷ്മി നട അമ്പലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ്. ഇവിടെയൊക്കെ പമ്പാനദി നിറകവിഞ്ഞ് ഒഴുകി വീടുകളിലൊക്കെ വെള്ളം കയറിയ നിലയിലാണ്. പല വീടുകൾക്കുള്ളിലും ഉള്ളിൽ നമ്മുടെ കഴുത്തറ്റം വരെ വെള്ളം ഉണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഈ വെള്ളം ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിഴിഞ്ഞം ഭാഗത്ത് നിന്നുമാണ്. വിഴിഞ്ഞം ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികളായ സഹോദരന്മാരാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്നത്. ഇവർ 3 ദിവസമായി ഇവിടെ ക്ഷമിക്കണം 4 ദിവസമായി ഇവർ ഇവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇവിടെയുള്ള നാട്ടുകാരിൽ ചിലരും ഇവരുടെ ഒപ്പം രക്ഷാപ്രവർത്തനത്തിനുണ്ട്.
ഉണ്ട്. കാരണം വഴിയും മറ്റും അറിയില്ല എന്നുള്ള കാരണത്താൽ ഇവിടെ പരിചയസമ്പന്നരായ നാട്ടുകാർ ഇവരോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. പക്ഷേ ചില വീടുകളിൽ, രണ്ട് നില വീടുകളിലൊക്കെ ഒന്നാം നിലയിൽ ആളുകൾ കയറി ഇരിക്കുന്നുണ്ട്. ഇവരെ വിളിച്ചിട്ട് പോലും വരുന്നില്ല എന്നുള്ള ഒരു വിഷമ കാര്യം ഇവർ നമ്മളോട് വെളിപ്പെടുത്തുന്നുണ്ട്. വെള്ളം വലിയും ഉടൻ തന്നെ വെള്ളം കുറയും എന്നുള്ള വിശ്വാസത്തിലാണ് ഇവർ കഴിയുന്നത്. പക്ഷേ ഏത് നിമിഷവും വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവരൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവർ നമ്മളോട് പറയുന്നുണ്ട്.